ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. എ ഡി ജോബ്സിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് കേരള സ്റ്റേറ്റ് ബീവറേജസ് കോർപ്പറേഷൻ ലിമിറ്റഡിൽ വന്നിട്ടുള്ള ഒഴിവുകളെ കുറിച്ചിട്ടാണ്. അപ്പോൾ നിങ്ങൾ ചാനൽ കാണുന്ന ആദ്യമായിട്ടാണെങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക. നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതിന് വേണ്ടി ബെൽ ബട്ടൺ കൂടി ഒന്ന് എനേബിൾ ചെയ്യുക. അപ്പോൾ നമുക്ക് നോട്ടിഫിക്കേഷൻ കാര്യങ്ങളൊക്കെ ഒന്ന് വായിച്ച് നോക്കാം. സോ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ പൂർണ്ണമായിട്ട് കാണാൻ ശ്രമിക്കുക. ഗസറ്റ് ഡേറ്റ് പറഞ്ഞിട്ടുള്ളത് 30/12/2021. ലാസ്റ്റ് ഡേറ്റ് ഓഫ് അപ്ലിക്കേഷൻ 5/1/2022. കാറ്റഗറി നമ്പർ 558/2021. നെയിം ഓഫ് ദി ഫേം കൊടുത്തുള്ള കേരള സ്റ്റേറ്റ് ബീവറേജസ് കോർപ്പറേഷൻ ലിമിറ്റഡ് ആണ്. നെയിം ഓഫ് ദി പോസ്റ്റ് ലോവർ ഡിവിഷൻ ക്ലർക്കാണ്. പേയ്മെൻറ്റ് സ്കെയിൽ 9,190 മുതൽ 15,750 വരെയാണ്. നമ്പർ ഓഫ് വാക്കൻസീസ് ആൻറ്റിസിപ്പേറ്റഡ് വാക്കൻസീസ് എന്നാണ് പറഞ്ഞിട്ടുള്ളത്. മെത്തേഡ് ഓഫ് അപ്പോയിൻമെൻറ്റ് ഡയറക്റ്റ് റിക്രൂട്ട്മെൻ്റ് ആണ് പറഞ്ഞിട്ടുള്ളത്. ഏജ് ലിമിറ്റ് 18 വയസ്സ് മുതൽ 36 വയസ്സ് വരെയുള്ളവർക്ക് ഈ പോസ്റ്റിലേക്ക് അപേക്ഷിക്കാം. അതായത് 1/1/1985 1/1/2003 ഇടയിൽ ജനിച്ച കാൻഡിഡേറ്റ്സിന് ഈ പോസ്റ്റിലേക്ക് അപ്ലൈ ചെയ്യാമെന്ന് പറഞ്ഞിട്ടുണ്ട്. ഈ പറഞ്ഞ രണ്ട് ഡേറ്റും ഇൻക്ലൂഡിംഗ് ആണ്. അതേപോലെ തന്നെ SST വിഭാഗം, മദർ ബാക്ക്വേർഡ് കമ്മ്യൂണിറ്റീസിനൊക്കെ ഗവൺമെൻറ് റൂൾസ് പ്രകാരം ഏജ് റിലാക്സേഷൻ വരുന്നുണ്ട്. ക്വാളിഫിക്കേഷൻ പറഞ്ഞുള്ള SSLC അല്ലെങ്കിൽ അതിന് തുല്യമായ യോഗ്യതയാണ്. അപ്പോൾ SSLC പാസ്സായവർക്കൊക്കെ ഈ പോസ്റ്റിലേക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുമെന്നാണ് പറഞ്ഞിട്ടുള്ളത്. പിന്നെ മോഡ് ഓഫ് സബ്മിറ്റ് അപ്ലിക്കേഷൻ ഓൺലൈൻ വഴിയാണ്. കേരള PSC ഒഫീഷ്യൽ വെബ്സൈറ്റ് www.keralapsc.government.in സൈറ്റിൽ പോയിട്ട് വൺ ടൈം രജിസ്ട്രേഷൻ ചെയ്യുക. അതിനുശേഷം നമുക്ക് യൂസർ ഐഡിയും പാസ്വേഡും കിട്ടും. അതപ്രകാരം പറഞ്ഞ കാര്യങ്ങളൊക്കെ ഫില്ല് ചെയ്യുക. അപ്പോൾ അതേപോലെ തന്നെ ഫോട്ടോസും കാര്യങ്ങളും അപ്ലോഡ് ചെയ്യുന്ന ഡീറ്റെയിൽസ്, സിഗ്നേച്ചറും കാര്യങ്ങളൊക്കെ ചെയ്യുന്ന ഡീറ്റെയിൽസൊക്കെ പറഞ്ഞിട്ടുണ്ട്. അതൊക്കെ വായിച്ച് മനസ്സിലാക്കി അതപ്രകാരം ചെയ്യുക. ഈ പോസ്റ്റിലേക്ക് അപ്ലൈ ചെയ്യാൻ ലാസ്റ്റ് ഡേറ്റ് വരുന്നത് 5/1/2022 വെനസ്ഡേ 12:00 പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ വ്യക്തമായിട്ട് നോക്കുക. എല്ലാതും ഉറപ്പ് വരുത്തിന് ശേഷം മാത്രം അപ്ലോഡ് ചെയ്യുക. പിന്നെ അത് വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നവരുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ്സ് പോസ്റ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. അതോടൊപ്പം തന്നെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഇന്നത്തെ വീഡിയോ കണ്ട എല്ലാ കൂട്ടുകാർക്കും നന്ദി.